എല്ലാവർക്കും നമസ്കാരം. ഐ എസ് ആർ കെയുടെ ഇന്നത്തെ മലയാളം പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഭിഷേക് വിശ്വനാഥ്, സ്വദേശം മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ്. ഇവിടെ സൗത്ത് കൊറിയയിലെ മ്യോങ്ജി യൂണിവേഴ്സിറ്റിയിലെ ആദ്യവർഷ ഗവേഷണ വിദ്യാർത്ഥിയാണ്. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിയായ ഡോക്ടർ അശ്വതി ഉദയനാണ്. ചേച്ചിയുടെ സൗത്ത് കൊറിയയിലെ ഹനാങ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചേച്ചിയോട് നേരിട്ട് ചോദിച്ചറിയാം. ഹലോ ചേച്ചി, ഐ എസ് ആർ കെയുടെ മലയാളം പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഹായ്, താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ബിസി ലൈഫ്, വർക്കിന്റെ ബിസി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. വർക്കൊക്കെ സ്റ്റാർട്ട് ആയോ? വർക്ക് സ്റ്റാർട്ട് ആയില്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ 1 മന്ത് ആവുന്നതേ ഉള്ളൂ. അപ്പൊ ലിറ്ററേച്ചർ സർവേ നടന്നുകൊണ്ടിരിക്കുന്നു. വർക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഏത് വിഷയത്തിലായിരുന്നു? എന്റെ PhD ബയോളജിക്കൽ സയൻസസിലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ്. അപ്പോ എപ്പോഴും നമ്മള് PhD ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്നും കുറച്ച് വേറിട്ട് ചിന്തിക്കുന്നതാണ് എപ്പോഴും കുറച്ച് ബെറ്റർ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വേറൊരു സ്ട്രീം സെലക്ട് ചെയ്തു പോസ്റ്റ് ഡോക്കിന് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് മൊത്തത്തില് കൊറിയൻ ലൈഫ് ഒക്കെ? കൊറിയൻ ലൈഫ് നല്ലതാണ്. വർക്ക് പ്രഷർ കുറച്ച് കൂടുതലാണെങ്കിലും സാറ്റർഡേ സൺഡേസ് ഒക്കെ നമുക്ക് പുറത്തു പോയാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. കൂടുതൽ ആൾക്കാർക്കും ഇംഗ്ലീഷ് ഭാഷ അറിയില്ല. കൂടുതൽ ആളുകൾക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പം നാട്ടിൽ നിന്നും ഇങ്ങനെ റിസർച്ചിന് വേണ്ടിയിട്ട് ഈ കൊറിയയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ലാംഗ്വേജ് കുറച്ച് അറിഞ്ഞിരിക്കണം. യൂട്യൂബിലൊക്കെ നിറയെ വീഡിയോസ് ഉണ്ട്, സിമ്പിൾ ആയിട്ട് നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. ലെറ്റേഴ്സ് വളരെ സിമ്പിളാണ്. നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ വരെ നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ അവർ എഴുതുന്നത് വളരെ കുറവാണ്. ബേസിക് ആയിട്ടുള്ള വേർഡ്സ്. പിന്നെ നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവും. അപ്പം നമുക്ക് ഇങ്ങനത്തെ കൊറിയൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ ചാനൽസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് വരുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഭയങ്കര സേഫാണ് സിയോൾ കൊറിയ, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ലേഡീസിനാണെങ്കിലും ഈ ഭാഷയുടെ പ്രശ്നം തന്നെയാണ് ഇപ്പോ ഞങ്ങൾക്കും ഇവിടെ ഫേസ് ചെയ്യുന്നത്. അതാണ്, ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോണെങ്കിൽ വരെ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോ അത് പ്രിപ്പയർ ചെയ്തിട്ട് വരണം. പിന്നെ വന്നിട്ട് നമുക്ക് ഇപ്പം ലാംഗ്വേജ് നമുക്ക് കൺവേർഷൻ ആപ്പൊക്കെ ഉണ്ടെങ്കിലും അത് അതിനേക്കാളും നമുക്ക് അവര് പറയുന്നത് മനസ്സിലാക്കണല്ലോ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആപ്പുകൾ ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ വിചാരിച്ച ആരും വരരുത്. എനിക്ക് തോന്നുന്നു ഈ അക്ഷരങ്ങൾ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വൊക്കാബുലറി ബിൽഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തു, ലെറ്റേഴ്സ് ഞാൻ പഠിച്ചു. അങ്ങനെ നമ്മള് ഇപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കൊക്കെ ആ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് വായിക്കാൻ ശ്രമിക്കണം. അങ്ങനെ കുറച്ച് നമ്മൾ ഡെവലപ്പ് ആവും. പിന്നെ ബേസിക് കുറച്ച് വേർഡ്സ് ഉണ്ട്, അതും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വേറൊരു പ്രശ്നം ഞാൻ ലാബില് പ്രൊഫഷണൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇവര് പ്രസന്റേഷൻസ് ഒക്കെ കൊറിയൻ ലാംഗ്വേജിലേ ചെയ്യത്തുള്ളൂ. നമുക്ക് ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാം, പക്ഷേ ലാബില് ഗ്രൂപ്പ് മീറ്റിംഗ്സ് നടക്കുമ്പോഴും അല്ലാത്ത ഓരോ മീറ്റിംഗിലും അവര് അവരുടെ ലാംഗ്വേജില് സംസാരിക്കുള്ളൂ. അപ്പൊ എന്താണെങ്കിലും കൊറിയൻ അറിഞ്ഞിരിക്കണം. ഇപ്പൊ PhD വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ചെങ്കിലും പഠിച്ചിട്ട് വരണം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. കാരണം എനിക്കറിയില്ല അഭിഷേകിന്റെ കാര്യം എങ്ങനെയാണ്, എന്റെ ലാബില് ഫുൾ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊറിയൻ ആണ്. അതിപ്പോ റിസർച്ച് ആണെങ്കിലും എന്താണെങ്കിലും എന്റെ കേസില് അങ്ങനെ പ്രശ്നമില്ല, കാരണം ഞങ്ങളുടെ ലാബില് കൊറിയൻസ് ആരും ഒരു സ്റ്റുഡന്റോ മറ്റോ ഉള്ളൂ, ബാക്കിയുള്ള കൂടുതൽ പേരും മറ്റു രാജ്യത്തുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പരസ്പരം സംസാരിക്കുന്നത് കൂടുതലും ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് അങ്ങനത്തെ പരസ്പരം സംസാരിക്കുന്ന കാര്യമല്ല. ഇപ്പം ഇവിടുത്തെ റിസർച്ച് സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ടോക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറച്ച് ബെറ്റർ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ പ്രസന്റേഷൻസ് ആണെങ്കിലും
ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഉണ്ടല്ലോ, അവരുടെ പ്രസന്റേഷൻസ് ആണെങ്കിലും അവർ കൊറിയനിലെ പ്രസന്റ് ചെയ്യത്തുള്ളൂ. അതെ. ആ പ്രൊഫസർ ആണെങ്കിലും അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ അവരുടെ കമ്മ്യൂണിക്കേഷൻ കൊറിയനിലാണ്. നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാം, നോ പ്രോബ്ലം, പ്രൊഫസറും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ തരും. പക്ഷേ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പം സൗത്ത് കൊറിയയിൽ തന്നെ സിയോളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് സിയോളാണ് ബെറ്റർ, ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയാവുന്ന ആളുകളുണ്ട് സിയോളിൽ. പക്ഷെ ബുസാൻ അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ആർക്കും അങ്ങനെ അറിയുന്നുണ്ടാവില്ല. അതെ അതെ. ഇപ്പം ഞാൻ വന്ന എന്റെ കുറെ ഫ്രണ്ട്സ് വന്ന് സിയോൾ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. പക്ഷേ പുറത്ത് അങ്ങനെയല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോ ട്രൈ ചെയ്യുന്ന ആൾക്കാരോടും നമുക്ക് ഒരു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് കുറച്ച് കൊറിയൻ ലാംഗ്വേജ് ലേൺ ചെയ്തിട്ട് വരിക. സിയോൾ എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി മലയാളികളും ഉണ്ട് തോന്നുന്നല്ലേ? ആ മലയാളികള് അധികം ഇല്ല. എന്റെ ലാബില് ഞങ്ങള് രണ്ടു മൂന്ന് പേരുണ്ട്, പക്ഷെ ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും അധികം ഇല്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ റൂം കണ്ടുപിടിക്കാനാണ്. ഇപ്പം പോസ്റ്റ് ഡോക്ടറൽ സ്റ്റുഡൻസിന് പ്രത്യേകിച്ചും, കാരണം പി എച്ച് ഡി സ്റ്റുഡൻസിന് എനിക്ക് തോന്നുന്നു അവർക്ക് റൂം ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് കുറെ ക്യാമ്പസിൽ. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഹോസ്റ്റൽ ഫെസിലിറ്റിയിലൊന്നും അവര് ഭക്ഷണം പാചകം ചെയ്യാൻ സൗകര്യങ്ങളൊന്നും. ദാറ്റ്സ് ദ മെയിൻ പ്രോബ്ലം. ബിക്കോസ് നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് വളരെ കൂടുതലാണ്, ലിവിങ് എക്സ്പെൻസസും കൂടുതലാണ്. അപ്പോ ഒരു റൂം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് അത് അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് യൂണിവേഴ്സിറ്റി അപ്പാർട്ട്മെന്റിലാണ്, അതുകൊണ്ട് എനിക്ക് ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല. പക്ഷേ പുറത്ത് നമ്മൾ റൂം നോക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഇനീഷ്യലി കൊടുക്കണം. അപ്പോ അങ്ങനത്തെ നല്ല ഏരിയയിൽ കിട്ടണം, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ നല്ല ഒരു എന്താ പറയുന്ന ഒരു ഫ്രണ്ട്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ നമ്മുടെ സ്റ്റേയുടെ കാര്യം എന്തെങ്കിലും ഒന്ന് കൺഫേം ചെയ്തിട്ട് വരണം. ഇവിടെ എത്രയാകും ഡെപ്പോസിറ്റ്, നമ്മളൊരു ഇനീഷ്യൽ എമൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വന്നാലേ നമുക്ക് ഇവിടെ നല്ലൊരു കുക്കിങ്ങും നമ്മള് എനിക്ക് തോന്നുന്നു ഫുഡ് എല്ലാവർക്കും പിടിക്കില്ല. അതുകൊണ്ട് ഇന്ത്യൻസിനുള്ള ഒരു പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതേ നമ്മുടെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉള്ളൂ. എന്നും പുറത്തുനിന്ന് കഴിച്ചാലും നമുക്ക് പറ്റില്ല. പറ്റില്ല. നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രധാന ഭക്ഷണം ചോറ് അരിയാണ്. ആ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അരി പിന്നെ ഫിഷ് ചിക്കൻ നോൺ വെജ് എല്ലാം കിട്ടും. വെജിറ്റേറിയൻസിന് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും സിയോ ഇവിടെ കൊറിയയിൽ സർവൈവ് ചെയ്യാൻ. നമ്മുടെ സാധാരണ ഒരു ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാലും അവരുടെ ഒരു കാഴ്ചപ്പാടില് വെജിറ്റബിൾ ഭക്ഷണം എന്ന് പറയുന്നത് അതില് അതാണ്. അപ്പം അതും ഒരു പ്രശ്നമാണ്. പിന്നെ നല്ല ലിവിങ് എന്താ പറയുന്നത് റിസർച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നാട്ടിൽ പി എച്ച് ഡി ചെയ്തിട്ട് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഭയങ്കര നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആണ് ഇവിടെ നടക്കുന്നത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് റിസർച്ചിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. കൊറിയൻ റിസർച്ച് എന്ന് പറയുന്നത് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് തന്നെയാണ്. പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ട്, അതിപ്പോ എവിടെ പോയാലും കാണൂലോ. വർക്ക് കൾച്ചർ നല്ല ഡിഫറെന്റ് ആണ്. ഇപ്പം നാട്ടിലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇവിടെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വർക്കാണ് നടക്കുന്നത്. നാട്ടിൽ ബേസിക് റിസർച്ച് ആണ് നടക്കുന്നത്. ഇപ്പൊ പ്രോഡക്റ്റ് ഓറിയന്റഡ് റിസർച്ച് ഒക്കെ നടക്കുന്നത് വളരെ കുറവായിരിക്കും. ഇവിടെ എന്ന് വെച്ചാല് ഇവർക്ക് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ഉള്ള പ്രോജക്റ്റ് ആണ് കൂടുതൽ. സോ അവർക്ക് പ്രോഡക്റ്റ് ഓറിയന്റഡ് റിസർച്ച് ആണ് വേണ്ടത്. ലൈക് സാംസങ് എൽ ജി അങ്ങനത്തെ കമ്പനികളൊക്കെയാണ് മോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സ് ഇങ്ങനെ ഫണ്ട് ചെയ്യുന്നത് എന്റെ ലാബില്.
അപ്പം അവർക്ക് പ്രോഡക്റ്റ് ആണ് വേണ്ടത്. ബേസിക് നമ്മൾ റിസർച്ച് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അതൊന്നും നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ ഈ PhD പോസ്റ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഇൻഡസ്ട്രിയൽ ഫീൽഡിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും അല്ലേ? ആ കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇൻഡസ്ട്രീസിൽ നോക്കാൻ നമുക്ക്, കാരണം നമ്മൾ അങ്ങനത്തെ റിസർച്ച് ആണ് ചെയ്യുന്നത്. അപ്പം ഇൻഡസ്ട്രീസിൽ കൂടുതൽ ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ, നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് ലേൺ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോറിറ്റി കാണും എന്നാണ് തോന്നുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു ഇവിടെ അഡ്മിഷനും അതുപോലെ ഉള്ള? പോസ്റ്റ് PhD പോലെയല്ല പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കിട്ടുന്നത്, നമ്മൾക്ക് കുറച്ച് കോണ്ടാക്ട്സ് വേണം. ഞാൻ പ്രൊഫസറെ ഒരു കോൺഫറൻസിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇന്ത്യയിൽ നടന്ന ഒരു കോൺഫറൻസിൽ പ്രൊഫസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് സംസാരിച്ച്, ഞാൻ PhD ചെയ്യുന്നതിന് മുമ്പ് പ്രൊഫസറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സംസാരിച്ച് വർക്ക് ഡിസ്കസ് ചെയ്തു. അപ്പം പ്രൊഫസർ എൻ്റെ അടുത്ത് പറഞ്ഞു PhD കഴിയുമ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ, വേക്കൻസി ഉണ്ടെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം കോൺഫറൻസസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. PhD ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് കോണ്ടാക്ട്സ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിസർച്ച് ഫീൽഡിൽ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓരോ പ്രൊഫസേഴ്സിൻ്റെയും റിസർച്ച് ഫീൽഡ് നോക്കി നമ്മൾ മെയിൽ അയക്കണം, അങ്ങനെ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എപ്പോഴൊരു തേർഡ് പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എളുപ്പം കിട്ടും, അല്ലാതെ കിട്ടും, പക്ഷെ അങ്ങനെയുള്ള ചാൻസസ് കുറവാണ്. ഇപ്പൊ കുറെ ഫെലോഷിപ്പ്സ്, ഇപ്പൊ കൊറിയൻ നാഷണൽ കൊറിയൻ ഫെലോഷിപ്പ് അങ്ങനെ പറഞ്ഞ കുറെ ഫെലോഷിപ്പ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫെലോഷിപ്പ് കിട്ടണം. ഇതിപ്പം എനിക്ക് പ്രൊഫസറുടെ പ്രോജക്റ്റിൽ നിന്നാണ് എന്റെ ഫെലോഷിപ്പ്. ആ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫെലോഷിപ്പ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും പ്രൊഫസറിനെ അപ്രോച്ച് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടിയാലേ എടുക്കാൻ ചാൻസസ് ഉള്ളൂ. അല്ലാതെ കുറെ ഫെലോഷിപ്പ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഓരോ സൈറ്റ് നോക്കിയാൽ കാണാം, അതിന്റെയൊക്കെ ചാൻസസും വളരെ കുറവാണ്. കാരണം റിസർച്ച് എക്സ്പീരിയൻസും ഏരിയയും അറിഞ്ഞാൽ മാത്രമേ അവരൊരു പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോനെ എടുക്കത്തുള്ളൂ. ഒരു PhD സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ വർക്കാണ്. അപ്പോ പ്രൊഫസറുടെ ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ ഇത് നമ്മളുടെ കോണ്ടാക്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു, വിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? വിസ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഇവര് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് അയച്ചു തരും. വിസ ഇഷ്യൂവൻസിന്റെ ഫോംസ്, പിന്നെ നമ്മുടെ CV, പിന്നെ പബ്ലിക്കേഷൻസ്. പബ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനിമം 5 പബ്ലിക്കേഷൻസ് എങ്കിലും വേണം കൊറിയനിൽ ഒരു ഫെലോഷിപ്പ് കിട്ടാനായിട്ട് PhD കഴിയുമ്പോഴത്തേന്. അല്ലെങ്കിൽ നല്ല ഹൈ ഇമ്പാക്ട് ഫാക്ടർ അറ്റ്ലീസ്റ്റ് 3 എങ്കിലും വേണം. പബ്ലിക്കേഷൻസ്, പിന്നെ ഒരു പ്രോജക്ട് പ്രപ്പോസൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മുടെ CV എന്ത്, CV, പിന്നെ പ്രോജക്ട് പ്രപ്പോസൽ, പബ്ലിക്കേഷൻസ്, പിന്നെ വിസ ഇഷ്യൂവൻസിന്റെ ഒരു ഫോം ഉണ്ട്, അത് കൊറിയനിലായിരിക്കും, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എംബസിയിലോ കോൺസുലേറ്റിലോ കൊടുക്കണം അല്ലേ? അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കണം. ഫസ്റ്റ് നമ്മുടെ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്കൊരു വിസ ഇഷ്യൂവൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അയച്ചു തരും. ആ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ എംബസിയിൽ, ഇന്ത്യൻ എംബസിയിൽ കാണിക്കേണ്ടത്, കോൺസുലേറ്റില്. ആ അത് ഇപ്പൊ ചെന്നൈ കോൺസുലേറ്റിലേക്ക് നമ്മൾ, അപ്പം അതിന്റെ കൂടെ നമ്മൾ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് അയക്കണം, ഈ വിസ ഇഷ്യൂവൻസ് സർട്ടിഫിക്കറ്റും അയക്കണം. അപ്പൊ നമുക്ക് കോൺസുലേറ്റ് ചെയ്യുന്ന വിസ നമുക്ക് തരും, അവർ അയച്ചു തരും. ഇപ്പൊ ഓൺലൈൻ വിസയാണ്. അപ്പം നമുക്ക് അവര് ഇവിടുന്നുള്ള ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ സൗത്ത് കൊറിയൻ കോൺസുലേറ്റ് വരുന്നത് നമുക്ക് വരുന്നത് ചെന്നൈയിലാണല്ലേ? ആ ചെന്നൈയിലാണ്. പിന്നെ ഈ ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മറ്റേ ട്യൂബർകുലോസിസ് ടെസ്റ്റ് അത് ചെയ്യണം.
അതിപ്പം കേരളത്തിൽ എനിക്ക് അമൃത മാത്രമേ ഉള്ളൂ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അത് എംബസി ഡിസൈനേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ എംബസി ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് നമ്മൾ ഇപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമൃതയിൽ തന്നെ. അമൃതയിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രയർ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പൊ സൗത്ത് കൊറിയൻ വിസ എന്ന് പറയുമ്പോൾ അവര് ട്യൂബർകുലോസിന് മറ്റേ ചെസ്റ്റ് എക്സ്റേ എടുക്കും, പിന്നെ കുറച്ച് ബേസിക് ഹെൽത്ത് ചെക്കപ്പും അത് ആ സർട്ടിഫിക്കറ്റും കൂടി തന്ന അതും കൂടി വെച്ചിട്ട് വേണം നമ്മൾ കോൺസുലേറ്റിൽ അയക്കാൻ. ഈ വിസ ഇവിടുന്ന് കൊറിയൻ എംബസിയിൽ നിന്ന് കിട്ടുന്ന വിസ ഇഷ്യൂൻസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ചെക്കപ്പിന്റെ റിസൾട്ട്, പിന്നെ പാസ്പോർട്ട്, ഇതെല്ലാം കൂടി വേണം നമ്മൾ കോൺസുലേറ്റിൽ കൊടുക്കാനായിട്ട് ചെന്നൈയിൽ. പിന്നെ വിസ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പിന്നെ ബേസിക് ആയിട്ടുള്ള മറ്റേ PCR RT-PCR ടെസ്റ്റ് ചെയ്യണം. കൊറേ റൂൾസ് ആണ്. കൊറോണ വന്നതുകൊണ്ട് ഇപ്പൊ ഷോർട്ട് ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 32 hours ട്രാവൽ ചെയ്തിട്ടാണ് എത്തിയത്. ദുബായ് വഴി ട്രാൻസിറ്റ് അല്ലേ? ദുബായ് വഴി ട്രാൻസിറ്റില് 18 hours ദുബായിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കൊറോണ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു PhD സ്റ്റുഡൻസിന് ഇവിടെ നമുക്ക് ഹോം ക്വാറന്റൈൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? എനിക്കറിയില്ല. അല്ല, ഹോം ക്വാറന്റൈൻ പറ്റും, പക്ഷെ നമ്മൾ അത് പ്രയർ ആയിട്ട് അത് നമ്മൾ അതിനനുസരിച്ച് അതാണ് ഞാനിപ്പം ഹോം ക്വാറന്റൈൻ ആണ് ചെയ്തത്. അപ്പം 14 days നമ്മള് നാട്ടിൽ നിന്ന് കുക്ക് ചെയ്യാനുള്ള ഫുഡ്, അതായത് ഞാൻ റൈസ്, പിന്നെ ബേസിക് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, കുക്കർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 14 days ഇവിടെ ഫ്രണ്ട്സ് നമുക്ക് എഗ്ഗോ മിൽക്കോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു തന്നു, അല്ലാത്തതൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുകയായിരുന്നു ചെയ്തത്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ക്വാറന്റൈൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു? കിറ്റ് അങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് മാസ്ക്, സാനിറ്റൈസർ, ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാനുള്ള തെർമോമീറ്റർ, ഇത്രയും സാധനങ്ങൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും ഇവിടെ വന്നു കഴിയുമ്പോൾ. പിന്നെ എനിക്ക് എയർപോർട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാം. എയർപോർട്ടിൽ വന്നപ്പോൾ എന്റെ ടെമ്പറേച്ചർ 37.8 ആയിരുന്നു. അപ്പം ബേസിക് ടെമ്പറേച്ചർ അവര് നോർമൽ അവര് പറയുന്നത് 37.5 ആണ്. അപ്പോ നമ്മള് കേരളൈറ്റ്സിന് പ്രത്യേകിച്ചും കുറച്ച് ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ 37.8 ആയതുകൊണ്ട് അവർ പറഞ്ഞു കോവിഡ് ടെസ്റ്റ് ചെയ്യണം, എയർപോർട്ടിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ നോർമലായിട്ട് നോർമൽ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും പറ്റിയില്ല. ഇവര് ടെമ്പറേച്ചർ കൂടുതലാന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്യാം, നമ്മുടെ സാമ്പിൾ എടുക്കുന്ന അടുത്തേക്ക് കൊണ്ടുപോകും, അത് കഴിഞ്ഞിട്ട് ഒരു ഐസൊലേഷൻ റൂമിൽ ഇരുത്തും. കോവിഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഒരു 3 hours ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവര് നമ്മളെ ഒരു റൂമില്, എയർപോർട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു റൂമിൽ കൊണ്ടാക്കും, അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. എന്നിട്ട് റിസൾട്ട് വന്ന് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പുറത്തു പോവാം. അപ്പൊ ഫസ്റ്റ് വന്ന ആ ടൈമിൽ ഞാൻ ഭയങ്കര പാനിക് ആയിരുന്നു. ഇതെന്താണ്, നമുക്ക് അറിയില്ലല്ലോ ഇവിടുത്തെ റൂൾസ് എന്താണ്, ഈ നമുക്ക് ഭയങ്കര പാനിക് ആയിരുന്നു. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല, ഭയങ്കര സേഫ് ആണ്. ടെസ്റ്റ് റിസൾട്ട് എന്താണേലും നെഗറ്റീവ് വരും, കാരണം ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ ഇവിടെ വന്നിറങ്ങുമ്പോഴുള്ള ടെമ്പറേച്ചർ നല്ല ഡിഫറൻസ് ഉണ്ട്. അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പം രണ്ടാമത് ഇപ്പോ സാമ്പിൾ എടുത്തിട്ട് എന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോഴത്തേനും 37 ആയിരുന്നു. പക്ഷെ നമുക്ക് അവരോട് പറയാൻ, അവര് കുറച്ചൊരു ഡിഫറൻസ്, ഇവിടെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലും അവര് നമ്മളെ കോവിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു വിടും. അപ്പൊ ആരും ടെൻഷൻ അടിക്കരുത്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാലും അവര് തന്നെ നമുക്ക് എല്ലാ ഫുഡ്, നല്ല റൂം എല്ലാം തരും. നെഗറ്റീവ് റിസൾട്ട് വന്നാൽ അവർ തന്നെ നമ്മളെ എയർപോർട്ടിൽ കൊണ്ടാക്കും. എയർപോർട്ടിൽ നിന്ന് നമുക്ക് ടാക്സിയിൽ നമ്മുടെ അക്കോമഡേഷന്റെ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ച് നന്നായിട്ട് പേടിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് മോർണിംഗ് ആണ് നമ്മുടെ, ഇപ്പം ദുബായ് ഫ്ലൈറ്റ് വന്നത് രാത്രി 7 PM. കോവിഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും 9 PM ആയി. 9 PM റൂമിൽ അവര് ക്വാറന്റൈൻ റൂമിൽ കൊണ്ടാക്കി. 12 PM റിസൾട്ട് വന്നു. ഞാൻ 12 PM തന്നെ എയർപോർട്ടിൽ പോയി. പക്ഷെ നമ്മൾ എയർപോർട്ടിൽ പിന്നെ വെയിറ്റ് ചെയ്തേണ്ടി വരും. അതിലും നല്ലത്
രാവിലെ അവർ ചോദിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോ തന്നെ നിങ്ങൾക്ക് പോകണോ അതെയോ മോർണിംഗ് ആണോ പോകണ്ടേന്ന് ചോദിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മോർണിംഗ് പോകുക എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയി നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നതും റൂമൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാത്രി നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം രാവിലെ അവിടെ റെസ്റ്റ് എടുത്തിട്ട് രാവിലെ പോരാനുള്ള ഒരു ഇത് ഫെസിലിറ്റി നമുക്ക് അവിടെ ഉണ്ട്. കൊറേ എന്റെ ഫ്രണ്ട്സിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത് ഞാനും അങ്ങനെ വന്നപ്പോ അങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആദ്യം അവസ്ഥയോട് കടന്നു പോകുമ്പോൾ കുറച്ച് പേടിയാവും പറഞ്ഞു. നല്ല പേടിയുണ്ടായിരുന്നു, കാരണം എന്താണ് നമുക്ക് അറിയില്ലല്ലോ. അത് നല്ല, പക്ഷെ അവര് നല്ല കെയറിങ് ആയിട്ട് ഫുഡ് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവര് നമുക്കത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ലാംഗ്വേജ് ആണ് അവിടെയും പ്രശ്നം, അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ലഗേജ് ഒക്കെ തന്നെ അവര് നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കുറച്ച് നല്ല ക്യൂ ആയിരിക്കും ഇറങ്ങി വരുമ്പോഴത്തേക്കും. ഇത് നമ്മുടെ ലഗേജും ഇമിഗ്രേഷനും എല്ലാം അവര് തന്നെ നമ്മളെ കൊണ്ട് ചെയ്ത് തരിപ്പിക്കും. അവര് തന്നെ നമുക്ക് ലഗേജ് എല്ലാം എടുത്തു തരും, അതിന്റെ ഒന്നും കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. എല്ലാരും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ലാംഗ്വേജ് ആയിരുന്നു പ്രശ്നം. മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഭാഷയല്ലാതെ ടെമ്പറേച്ചർ വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു, അതൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തണുപ്പിന്റെ ഡ്രസ്സ് ഇപ്പൊ ടെമ്പറേച്ചർ എങ്ങനെയാന്നൊക്കെ നോക്കിട്ട് അങ്ങനത്തെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വരണം. വേറെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഇവിടെ. പിന്നെ ഹോം ക്വാറന്റൈൻ ആയിരുന്നു, അവര് വിളിച്ചിട്ട് നമ്മളോട് എപ്പോഴും ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ക്വാറന്റൈൻ ആപ്പ് ഉണ്ട്, അതിൽ നമ്മൾ 2 times ടെമ്പറേച്ചർ നമ്മൾ എൻറ്റർ ചെയ്യണം. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ചോദിക്കും. പിന്നെ ഈ ഫുഡാണ്, നമ്മള് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കേണ്ടി വരും 14 days, അല്ലെങ്കിൽ ആരെങ്കിലും ഫുഡ് നമുക്ക് ഉണ്ടാക്കി തരേണ്ടി വരും. കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് വേറെ എന്തെങ്കിലും ഇത് പറഞ്ഞ പോലെ തന്നെ ഭാഷയല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നോ? ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം കോവിഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യണം. പിന്നെ എനിക്ക് വേറെ വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതന്നെ, അല്ലാതെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ന്യൂ സിറ്റി ന്യൂ ലൈഫ് അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. അല്ലാതെ എനിക്ക് പ്രശ്നങ്ങൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലാംഗ്വേജ് ആണ് മെയിൻ പ്രശ്നം. പിന്നെ വർക്ക് നമ്മള് കുറച്ചും കൂടി കൂടുതൽ വർക്കിൽ ഫോക്കസ് ചെയ്യും. വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുന്നത്, അവരുടെ ഒരു രീതി അങ്ങനെയാണ്, കൂടുതലും വർക്ക് ഓറിയന്റഡ് ആൾക്കാരാണ്. ടൈം ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പുറത്ത് കോളേജിലെ കാര്യങ്ങളാണോ? പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണെങ്കിലും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ്, ടൈം മാനേജ്മെന്റ് എല്ലാം കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ടാണ്. അല്ലാതെ എനിക്ക് കുറച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട്. അപ്പൊ എത്രമാത്രം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരാള് സൗത്ത് കൊറിയയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ? ഞാൻ എല്ലാരെയും എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, നമുക്ക് ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ നോളജിന്റെ ബേസിസിലാണെങ്കിലും കുറേ കാര്യങ്ങൾ ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പം നാട്ടിൽ PhD ചെയ്തിട്ട് വന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഞാനിവിടെ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവരുടെ ആ റിസർച്ചിനൊപ്പം എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഒരു നല്ല പോസിറ്റീവ് മൈൻഡിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു റിസർച്ചർ ആവണമെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നാട്ടില് ഇപ്പം നിന്ന് കഴിഞ്ഞാലും നമുക്ക് ചെയ്യാവുന്നതിന് ഒരു ലിമിറ്റ്സ് ഉണ്ട്, ടെക്നോളജി വൈസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും. എന്ന് പറഞ്ഞാൽ നാട്ടില് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ബേസിക് ആയിട്ട് PhD വരാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇന്റഗ്രേറ്റഡ് PhD കോഴ്സസ് കുറേ ഉണ്ട്. ഇപ്പൊ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് അടുത്തത് എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഇന്റഗ്രേറ്റഡ് PhD തന്നെ നല്ലൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ അങ്ങനെ കുറെ ഫെലോഷിപ്സിന് അപ്ലൈ ചെയ്യാനും പറ്റും. കുറേ ഫെലോഷിപ്സ് ഇവിടെ ഇവർ കൊടുക്കുന്നുണ്ട്, മാസ്റ്റേഴ്സ് ആണെങ്കിലും. ഇപ്പൊ കാനഡയിൽ പോയി മാസ്റ്റേഴ്സ് ചെയ്യുന്ന അതിനും അത്രയൊന്നും
എന്താ പറയുന്നേ, എനിക്ക് തോന്നുന്നു ഫീസോ അല്ലെങ്കിൽ എക്സ്പെൻസോ ഒന്നും കൊറിയൻ മാസ്റ്റേഴ്സിന് ഇല്ലെന്ന് തോന്നുന്നു. ഫെലോഷിപ്പ് ഇങ്ങോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വരണം എന്ന് തന്നെയാണ്. നല്ലൊരു റിസർച്ച് എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അഭിഷേകിന് എങ്ങനെയാണ്? ആ എനിക്കും ഇതീ പറഞ്ഞ പോലെ തന്നെയാണ്. റിസർച്ച് എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ വന്നതിന്റെ ശേഷമാണ് കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. നാട്ടിൽ ഞാൻ ഒരു 2 വർഷം ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യായിരുന്നു. ചേച്ചി ആദ്യം പറഞ്ഞ പോലെ നമ്മൾ അവിടെ കൂടുതൽ വർക്ക് നടന്നിരുന്നത് ഒരു ടാർജറ്റ് ഉണ്ടായിരിക്കും, വല്ല പ്രൊജക്ടിൽ വല്ല ഡെലിവറബിൾസ് ഉണ്ടായിരിക്കും, അത് മീറ്റ് ചെയ്യുക എന്നുള്ളത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഒന്നും നമ്മുടെ നാട്ടിലുള്ള റിസർച്ച് അങ്ങനെ കാണാറില്ല. ഇവിടെ പിന്നെ നമ്മൾ കുറച്ചും കൂടി ടെക്നിക്സ് പഠിക്കും. അങ്ങനെ എല്ലാ കൊണ്ടും പോസിറ്റീവ് ആണ് എനിക്ക് പറയാനുള്ളത്. സൗത്ത് കൊറിയയിലെ വിശേഷങ്ങളും ഗവേഷണ സംബന്ധമായ കുറെ നിർദ്ദേശങ്ങളും ചേച്ചിയുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ച് നമ്മുടെ ഒപ്പം അതിഥിയായിട്ട് ഇത്ര നേരം സംസാരിച്ചത് ഡോക്ടർ അശ്വതി ഉദയനാണ്. അപ്പോ ചേച്ചിക്ക് നമ്മുടെ ISRK കൂട്ടായ്മയുടെ വകയായിട്ട് എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അതുപോലെ താങ്ക് യു. അതുപോലെ ഇനി നമ്മള് ഇനിയുള്ള എപ്പിസോഡുകളിലും ഇതുപോലെ നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള കണ്ടന്റ്സില് സൗത്ത് കൊറിയയില് ഗവേഷണ രംഗത്തും അതുപോലെ മറ്റ് റിലേറ്റഡ് രംഗത്തും വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് അവരുടെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി, ഗുഡ് നൈറ്റ്. താങ്ക് യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.